കള്ളപ്പണം വെളുപ്പിക്കൽ കെ എം ഷാജിയുടെ ശീലമാണെന്നും ഊരാളുങ്കലിന് ആ പണിയല്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ കേരളത്തിലെ അദാനിയാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന കെ എം ഷാജിയുടെ ആരോപണത്തോട് കണ്ണൂരിൽ പ്രതികരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൊസൈറ്റിയാണ് ഊരാളുങ്കൽ സൊസൈറ്റി. ഊരാളുങ്കലിനെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അദാനിയോട് പോലും മത്സരിക്കാൻ ശേഷിയുള്ള കമ്പനിയാണ് ഊരാളുങ്കലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കൽ കെ എം ഷാജിയുടെ ശീലമാണെന്നും ഊരാളുങ്കലിന് ആ പണിയില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മറ്റൊരു കാര്യം, ഈ ഊരാളുങ്കൽ സൊസൈറ്റി ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ ഏജൻസിയാണ് എന്നാണ് കെ എം ഷാജി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഒരു കെ എം ഷാജി തന്നെ ചോദിക്കണം, അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണല്ലോ, അത് വെച്ചിട്ടാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ്, ആ ശീലം വെച്ചിട്ട് ഊരാളുങ്കലിനെയും ബാക്കി മറ്റെല്ലാറ്റിനെയും കാണേണ്ടതില്ല എന്നുള്ളതാണ് അതിനെ പറ്റി പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഊരാളുങ്കലിന് പിന്നിൽ സൊസൈറ്റിയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ സൊസൈറ്റിയാണത്. അത് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് പ്രത്യേകിച്ച് മലബാറിലെ ആരാണെന്നറിയോ? അതുണ്ടാക്കിയ ആരാണെന്നറിയോ? പറ ആരാ? ഒന്നും അറിയില്ല, പിന്നെ വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അതുണ്ടാക്കിയ വാറിയാരുമില്ല, വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദം സൃഷ്ടിച്ച ലോകത്തിൻ്റെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൊസൈറ്റിയാണ് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ സൊസൈറ്റി. ആ സൊസൈറ്റിൻ്റെ പിന്നിൽ ആരാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ്. അതിൻ്റെ ആ അതന്നെ അവരവരെ പ്രഖ്യാപിക്കാൻ സി പി എം തയ്യാറുണ്ടോ? എന്തിനാണ് സൊസൈറ്റിൻ്റെ എല്ലാ സൊസൈറ്റിനെയും ഓരോരാളെയും പ്രഖ്യാപിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറുണ്ടോ ചോദിക്കേണ്ട പല കാര്യമുണ്ടോ? അതിലുള്ള ആൾ അവർ തന്നെ, അവർ സൊസൈറ്റി അല്ലേ അത്? ആ സൊസൈറ്റി അവർ നടത്തിക്കൊള്ളും. ഞങ്ങൾ ഒരുപാട് ആളുകൾ അതിലുണ്ട്, അത്രയേ ഉള്ളൂ. കക്കുകളി നാടകത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിനെതിരായ പരാമർശമുണ്ടെങ്കിൽ പരിശോധിക്കണം. വിശ്വാസത്തെ എതിർക്കുന്ന നിലപാട് സി പി ഐ എമ്മിനില്ല. കേരള സ്റ്റോറി സിനിമ കേരളത്തിൻ്റെ മതസൗഹാർദ്ദം തകർക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്കിംഗ്.